നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിന്നും ലഭിക്കുന്നത്. വീണ്ടും ഭീകരരുടെ വിളനിലമായി ജമ്മു കാശ്മീർ മാറാനൊരുങ്ങുന്നോ എന്ന സംശയമാണ് ഇതിന് പിന്നാലെ ജനങ്ങൾ ഉയർത്തുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ബസ്സിൽ സ്ഫോടനം നടന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉധംപൂരിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനകത്താണ് സ്ഫോടനമുണ്ടായത്. സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിൽ ഇന്ന് പുലർച്ചെയാണ് ഈ ആക്രമണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർത്തിയിട്ട ബസ് ആയതുകൊണ്ട് തന്നെ കാര്യമായ അപകടമൊന്നും തന്നെ സംഭവിച്ചില്ല എന്ന് കരുതുന്നതാകും കൂടുതൽ ശരി. 8 മണിക്കൂറിനെ നടക്കുന്ന രണ്ടാമത്തെ സ്ഫോടനമാണ് ഇത്. ഇന്നലെ രാവിലെ 10:30 ഉധംപൂരിൽ ദോമയിൽ ചൌക്കിൽ ബസ്സിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ 2 പേർക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയിൽ മറ്റൊരു സ്ഫോടനം കൂടി നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഒരേ ഭീകരർ തന്നെ ആയിരിക്കുമോ എന്ന സംശയം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. ഈ പ്രദേശത്ത് നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ സ്ഫോടന സ്ഥലം. ഉധംപൂരിലെ രണ്ടാമത്തെ സ്ഫോടനത്തിൽ ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചില്ല എന്നാണ് ജമ്മുകാശ്മീർ പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥലത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. ഉധംപൂരിലെ പെട്രോൾ പമ്പിന് സമീപത്ത് നിർത്തിയിട്ട ബസ്സിൽ നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ പരിക്കാകട്ടെ ഗുരുതരമല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഉധംപൂരിൽ ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലത്തും പരിസരങ്ങളിലുമൊക്കെ ബോംബ് സ്ക്വാഡും അതുപോലെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. ഇനിയും ഒരു സീരിയൽ ബ്ലാസ്റ്റിനുള്ള ഉദ്ദേശമായിരുന്നു ഭീകരർക്കുണ്ടായിരുന്നത് എന്ന സംശയം തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനയാണ് ഈ മേഖലയിൽ നടത്തിവരുന്നത്. കശ്മീർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി മാറ്റിയിട്ടുണ്ട്. ദില്ലി പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ റൂട്ട് മാർച്ചും നടത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയാണ് തങ്ങൾക്ക് മുന്നിലുള്ള ഏക മാർഗമെന്ന് ദില്ലി പോലീസും അറിയിച്ചിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായിരുന്നാലും ആരംഭിച്ചിരിക്കുകയാണ്. വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. സ്ഫോടനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളമെന്ന് ആ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉധംപൂരിൽ ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലത്ത് സംയുക്തമായ പരിശോധന നടത്തി തന്നെയാണ് ഇത് കണ്ടെത്താനായി പോകുന്നത്. കശ്മീർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ തന്നെയാണ് ഏറ്റവും അധികം ജാഗ്രത നിലനിർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.